നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠന സമ്പ്രദായം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. രാജ്യത്തെ ഭരണ സംവിധാനം ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കണമെന്ന അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാകണമെന്നും കെ ഡി പ്രസേനൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ ലഭിച്ച പരാതികൾ വകുപ്പുകൾക്ക് കൈമാറി. ജില്ലയിൽ ലഭിച്ച 61,204 പരാതികളാണ് അതത് വകുപ്പുകൾക്ക് ഓൺലൈനായി കൈമാറിയത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന യൂത്ത് മാർച്ചിന് വെള്ളിയാഴ്ച തുടക്കമാകും. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നിലപാടിനും കേരളത്തിന്റെ ജനദ്രോഹ നടപടിയിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഓൾ കേരള വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് വനിതകൾക്കായി 2020 ക്രിക്കറ്റ് മത്സരം നടത്തുന്നത്. വാർത്തകൾ വിശദമായി. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠന സമ്പ്രദായം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. ആലത്തൂർ എസ് എൻ കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ കോളേജ് യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവമായി തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. ഞാൻ ഈ ക്യാമ്പസിൽ 5 വർഷക്കാലം പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇവിടുത്തെ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും ഒക്കെ ആയതിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഈ ജില്ലയിലെ പ്രതിനിധിയായും പ്രവർത്തിച്ചത് ഈ ക്യാമ്പസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രമാത്രം സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇത്രമാത്രം വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് ഇത്തരം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരിക. കോളേജ് അധ്യാപകർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ആദ്യം ഞാനിവിടെ കോളേജ് യൂണിയൻ ഭാരവാഹിയാകുമ്പോൾ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാനൽ ഈ കോളേജ് യൂണിയൻ്റെ ഭരണത്തിലെത്തുന്നത് കാസ്റ്റിംഗ് വോട്ടിലൂടെയാണ്. അന്ന് ചെയർമാൻ സ്ഥാനാർത്ഥിയെ വിജയിച്ച എൻ്റെ സഹപ്രവർത്തകൻ കെ എ ജോയിയുടെ കാസ്റ്റിംഗ് വോട്ട് കോളേജ് ക്യാമ്പസിൽ ആദ്യമായി വിനിയോഗിച്ചത് ഈ ക്യാമ്പസിലാണ്. രാജ്യത്തെ ഭരണ സംവിധാനം ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കണമെന്ന അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാകണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു. ചടങ്ങിൽ വിവേക അധ്യക്ഷനായി പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ എസ് രാജേന്ദ്രൻ, ജിബിൻ, അർച്ചന എന്നിവർ സംസാരിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ ലഭിച്ച പരാതികൾ വകുപ്പുകൾക്ക് കൈമാറി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിച്ച നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതികൾ പരിശോധിച്ച് സ്കാൻ ചെയ്ത് അതാത് വകുപ്പുകൾക്ക് ഓൺലൈനായാണ് കൈമാറിയത്. 18 ദിവസം ഉദ്യോഗസ്ഥർ അധിക ജോലികൾ ഉൾപ്പെടെ ചെയ്താണ് പരാതികൾ പരിശോധിച്ചത്. 45 ദിവസത്തിനകം പരാതികളിൽ തീർപ്പാക്കാനാണ് തീരുമാനം. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ ആകെ 61,204 പരാതികളാണ് ലഭിച്ചത്. ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ 6,664 പരാതികളും തരൂരിൽ 4,525 പരാതികളുമാണ് ലഭിച്ചത്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിക്കും. December 22 മണ്ണാർക്കാട് നിന്നും ആരംഭിക്കുന്ന മാർച്ച് 31 കൂറ്റനാട് നടക്കുന്ന മഹാറാലിയോടുകൂടി സമാപിക്കും. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന മാർച്ചിൽ 400,000 യുവാക്കൾ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നിലപാടിലും കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ പി എം മുസ്തഫ തങ്ങൾ, റിയാസ് നാലകത്ത് നൌഷാദ് വെള്ളപ്പാടം, ഉനൈസ് മാരായമംഗലം എന്നിവർ പങ്കെടുത്തു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഓൾ കേരള വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. December 24 മുതൽ 31 വരെ പാലക്കാട് കോട്ട മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്രിക്കറ്റ് ടൂർണമെന്റ് നമുക്ക് എങ്ങനെ പാലക്കാടിനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതിലേക്ക് നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു ഓൾ കേരള ടൂർണമെന്റ് കേരളത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പെൺകുട്ടികളുടെ, അപ്പോൾ നമുക്കിപ്പോൾ പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് മിനിമണിയും മാരിയുള്ള ആൾക്കാരൊക്കെ കയറി വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സജന ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ ഐ പി എൽ ഇതിലേക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് തന്നെ ഒരു 7-8 പ്ലെയേഴ്സോളം ഇപ്പോൾ സ്റ്റേറ്റ് കളിക്കുന്നുണ്ട് പാലക്കാട് നിന്ന് മാത്രം. അപ്പോൾ നമ്മൾ നല്ലൊരു രീതിയിൽ ടൂർണമെൻറ്റിനെ വിപുലീകരിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വനിതകൾക്കായി 2020 മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാവിലെയും വൈകുന്നേരങ്ങളിലുമായി ദിവസം 2 മത്സരങ്ങളാണ് നടക്കുക.
31-ന് ഫൈനൽ മത്സരം. വാർത്താസമ്മേളനത്തിൽ എ റിയാസുദ്ദീൻ, ഇ അജിത് കുമാർ, പി ചന്ദ്രശേഖരൻ, എസ് സന്ദീപ് കുമാർ, കെ സി മിഥുന എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. വടക്കഞ്ചേരി MES വിമൻസ് കോളേജിലെ വാർഷികാഘോഷം നടന്നു. ആഘോഷ പരിപാടികൾ നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ ഭൂമി നിലനിൽക്കുന്നത് രാത്രി ചന്ദ്രനും രാവിലെ സൂര്യന്റെയും സഹായം കൊണ്ടാണ്. ഈ ഭൂമിയെ നിലനിൽക്കുന്നത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ്, പരസ്പരം സഹായം കൊണ്ടാണ്. പരസ്പരം ഒന്ന് ഒറ്റയ്ക്ക് ഒരു വസ്തുവിനെയും ഒരു പദാർത്ഥത്തെയും ഒരു പ്രസ്ഥാനവും നിലനിൽക്കാൻ സാധ്യമല്ല. കൂട്ടായ്മയാണ് കലയുടെയും സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മനുഷ്യ രാശിയുടെയൊക്കെ നിലനിൽപ്പിൻ്റെ പൊരുൾ, കൂട്ടായ്മയാണ്. കല്യാണ പന്തൽ പെണ്ണിന് വിക്കൽ ആണിന് വാങ്ങൽ ചോറ്, അതിനായി മക്കൾ പെറ്റവർ പൈസ കരുതിക്കോ. ഇല്ലാത്ത കൂട്ടരു പെണ്ണിന് മുക്കിലിരുത്തിക്കോ. ആ തന്ന തന്തിന താന തന്തിന താന തന്തിന തന്തിന് തന തന്തിന താന തന്തിന താന തന്തിന തന്തിന് പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ മുമ്പിൽ ശ്രീധനം വെച്ച്, പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ മുമ്പിൽ ശ്രീധനം വെച്ച്, പൊൻപണ്ടം വേണ്ടതൊക്കെ കുമ്പേ കരുതിക്കോ. ഇല്ലാത്ത കൂട്ടരു പെണ്ണിനെ മുക്കിലിരുത്തിക്കോ. കോളേജ് ചെയർമാൻ KM ജലീൽ അധ്യക്ഷനായി. MES സംസ്ഥാന സെക്രട്ടറി SMS മുജീബ് റഹ്മാൻ, സക്കീർ ഹുസൈൻ, VM ഷാഹുൽ ഹമീദ്, കെ ചന്താമരാക്ഷൻ, CS ഉസ്മാൻ മാസ്റ്റർ, മുഹമ്മദ് സലീം, VSM ഫാറൂഖ്, അബൂബക്കർ, ഇ ഉമ്മർ, BMA റഹ്മാൻ, R സുമന എന്നിവർ സംസാരിച്ചു. ഭരണഘടനാ വിരുദ്ധനായ ഗവർണറെ പിൻവലിക്കണമെന്ന മുദ്രാവാക്യവുമായി AIYF ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വൈകിട്ട് ടൗണിലൂടെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം മന്നമൈതാനിയിൽ ചേർന്ന പ്രതിഷേധ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവെ ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രഥമ പുരുഷൻ എന്നാണ് പറയേണ്ടത്. ആ പ്രഥമ പുരുഷത്വം അതിലിരിക്കേണ്ട ആള് സ്വാഭാവികമായും അതിന് അർഹതയുള്ള ആദരണീയന്മാരായിരിക്കണം. എന്നാൽ നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിൻ്റെ പ്രഥമ പുരുഷനായി ഗവർണറായി ഇവിടെ സ്ഥാനമേറ്റിരിക്കുന്ന, ഇവിടെ സൂചിപ്പിച്ച ഹാരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇതുപോലെ ഒരു വലിയൊരു സ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി സംഘികളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളായി മാറിയിരിക്കുകയാണ്. AIYF മണ്ഡലം പ്രസിഡന്റ് റഫീഖ് പുതുക്കോട് അധ്യക്ഷനായി. ഫൈസൽ പുതുക്കോട്, യാസർ പുതുക്കോട്, അക്ബർ ഷാ വാൽക്കുളമ്പ്, കാജ ഹുസൈൻ, മണ്ഡലം സെക്രട്ടറി ജിതിൻ മുടിയാനിക്കൽ എന്നിവർ സംസാരിച്ചു. 91-ാമത് ശിവഗിരി തീർത്ഥാടന വൃതാരംഭത്തിൽ പാലക്കാട് ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ പീതാംബര ദീക്ഷ ചടങ്ങ് നടന്നു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചരണ യുവജന സഭയും ക്ഷേത്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രം പ്രസിഡന്റ് VG സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി ഗുരുധർമ്മ പ്രചരണ യുവജന സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായി. വി ചന്ദ്രൻ, വേണുഗോപാലൻ, ശശി കല്ലേപ്പുള്ളി, ദേവദാസ് മാസ്റ്റർ, വിജേഷ് പെരുവെമ്പ്, KC ഗിരിജ എന്നിവർ സംസാരിച്ചു. സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന തീർത്ഥാടനങ്ങളിൽ നിന്ന് ഭിന്നമായി വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് സംവദിക്കാനും അറിവുള്ള ആളുകളെ കൊണ്ട് ഈ വിഷയങ്ങൾ പറയുകയും അത് കേൾക്കുകയും പുതിയ ബോധ്യങ്ങളുമായി പുതിയ വർഷത്തിൽ ബ്രിട്ടീഷുകാരൻ്റെ ആണ്ടുപിറവിയിൽ പുതിയ ജീവിത പദ്ധതികളും വിജയ സമവാക്യങ്ങളും കുറിക്കുവാൻ വേണ്ടി സഹായകമാകുന്ന വിധത്തിലുള്ള ഒരു തീർത്ഥാടന പദ്ധതിയാണ് ഗുരു നമുക്ക് കൽപ്പിച്ചത്. പുതുശ്ശേരി അയ്യപ്പ ഭക്തസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു.
ഭക്തജനങ്ങൾ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം വലം വെച്ച് പ്രദക്ഷിണം നടത്തി. പുല്ലൂർമന മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. തിരുവനന്തപുരം കാരോട് പരമേശ്വരൻ പോറ്റി, പുതുശ്ശേരി ഉദയനഗർ ലളിതാ വാര്യർ എന്നിവരാണ് സഹ ആചാര്യന്മാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠന സമ്പ്രദായം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. രാജ്യത്തെ ഭരണ സംവിധാനം ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കണമെന്ന അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാകണമെന്നും കെ ഡി പ്രസേനൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ ലഭിച്ച പരാതികൾ വകുപ്പുകൾക്ക് കൈമാറി. ജില്ലയിൽ ലഭിച്ച 61,204 പരാതികളാണ് അതത് വകുപ്പുകൾക്ക് ഓൺലൈനായി കൈമാറിയത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന യൂത്ത് മാർച്ചിന് വെള്ളിയാഴ്ച തുടക്കമാകും. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നിലപാടിനും കേരളത്തിന്റെ ജനദ്രോഹ നടപടിയിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഓൾ കേരള വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് വനിതകൾക്കായി 2020 ക്രിക്കറ്റ് മത്സരം നടത്തുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.